Hi all, assalamu alaikum, welcome back to my channel. Oily skin, sensitive skin, dry skin, useful aayittulla oru face pack aayittanu njan innu vannikkunnathu. Aa pack endanu arayende. Idana kaolin clay powder ne kurichana njan parayunnathu. Kaolin clay allengi chini mitti ennanu parayunnathu. Kaolin clay ennu parayumbo ningal evideyo kettittundalle. Adu njan ende lactocalaminte review video il ee clay kurichu parayunnunde. Lactocalamin adangirikkunna oru main ingredient thanneyanu ee kaolin clay ennu parayunnathu. ആ ഇത് വീഡിയോ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാലും ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. കേളിൻ ക്ലേ അല്ലെങ്കിൽ ചിനി മിറ്റി, ചീനക്കളിമണ്ണ് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം കോസ്മെറ്റിക് പ്രോഡക്ട്സുകളിലെല്ലാം തന്നെ ഇത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 മന്തോളം അടുപ്പിച്ചാവുന്നുണ്ട്. ഞാൻ അന്ന് മേടിച്ചതിൻ്റെ ആ ഡേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് ആ ടൈം തൊട്ട് എനിക്ക് ഇതുവരെ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിലുണ്ടായ ചേഞ്ചസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ഡിഫറൻസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പരിചയപ്പെടുന്നത് യൂട്യൂബിൽ കണ്ടിട്ടൊന്നുമല്ല, ഞാൻ ലാക്ടോകലാമിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഈ ക്ലേയെക്കുറിച്ച് ഇത് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സംഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഈ ഗൂഗിളിൽ വരാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതിലിങ്ങനെ ഈ ക്ലേയെക്കുറിച്ച് കണ്ടേക്കുന്നു, ഒരു ബോക്സ് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഗതി യഥാർത്ഥത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കി, ഈ കിളി സമ്മതിക്കില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കി. അപ്പോഴാണ് ഇത് നേരെ പോയത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ്. ഫ്ലിപ്കാർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പ്രോഡക്റ്റിനെ അതിൻ്റെ റിവ്യൂസാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത്. നമ്മൾ എന്ത് പ്രോഡക്റ്റും ഓൺലൈനിലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് റിവ്യൂസ് നോക്കാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ റിവ്യൂസ് നോക്കി. റിവ്യൂസ് നോക്കിയപ്പോൾ നല്ല ഗുഡ് റിവ്യൂസാണ്, ഒരു റിവ്യൂ പോലും ബാഡ് ആയിട്ടില്ല. നല്ല ഗുഡ് കമൻസ്, അവർ ഇത് യൂസ് ചെയ്തിട്ട് അവർക്കുണ്ടായ റിസൾട്ട്, അവർ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്തത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഞാനും ഒന്ന് മേടിച്ച് നോക്കാം, കാരണം ഞാൻ എനിക്കൊരു എന്താണ് ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോഴും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, ഞാൻ വേറെ ഒരു ഫേസ് പാക്കുകളും ഉപയോഗിച്ച് പോരുന്നില്ല. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു, സംഗതി വന്നു. ഞാൻ ഈ 3 വീക്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. കിളി 3 വീക്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഓർഡർ ചെയ്ത് ഇതെൻ്റെ ഫസ്റ്റ് പാക്കിൻ്റെതായിരുന്നു. അത് കംപ്ലീറ്റ്ലി തീർന്നിരിക്കുകയാണ്. അത് തീർന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഓർഡർ ചെയ്തു. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇന്നെനിക്ക് പൊട്ടിക്കണം, പൊട്ടിക്കാനുള്ളതാണ്. മറ്റത് കംപ്ലീറ്റ്ലി തീർന്നു. എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്, അതുപോലെ ഒരു സ്ക്രബ്ബറാണ്. നമുക്ക് ഫേസ് മാസ്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ജെൻ്റലി ഒരു ക്ലെൻസറാണ്, നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്ന ഒരു ക്ലെൻസർ കൂടിയാണ് നമ്മുടെ ഈ കാളിൻ ക്ലേ എന്ന് പറയുന്നത്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിമ്പിൾസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന റെഡ്നെസ്, അതുപോലെ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഈ പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓയിലി സ്കിന്നുകാർക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഓയിലിൻ്റെ പ്രൊഡക്ഷനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എക്സസൈസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ആക്നെ ബ്രേക്ക്ഔട്ട് ആവാതെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കി തരും. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന റാഷസ്, ഇച്ചിങ്സ് അങ്ങനെയുള്ള സംഗതികളെല്ലാം ഒന്ന് മാറ്റിത്തരാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. സെൻസിറ്റീവ് സ്കിന്നുകാരുടെ ഡീട്രോക്സിഫൈങ് ട്രീറ്റ്മെൻറ്റിന് ഈ ക്ലേ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ റെഡ്നെസ്സും ആ ഇച്ചിങ്സൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഡ്രൈ സ്കിന്നുകാരുടെ ഡെഡ് സെൽസിനെ എല്ലാം റിമൂവ് ചെയ്ത് സ്കിൻ ഒന്ന് ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ സ്കിന്നിലുണ്ടാക്കുന്ന പൊല്യൂഷൻസും ഡേർട്ടും എല്ലാം തന്നെ ജസ്റ്റ് നമുക്ക് ഇത് വാഷ് സ്ക്രബ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നോ, നമ്മുടെ സ്കിൻ നല്ല ടൈറ്റാകാൻ സഹായിക്കുന്നു, റിങ്കിൾസ് വരാണ്ട് സഹായിക്കുന്നു, അതുപോലെ തന്നെ ഏജിങ് കുറയ്ക്കുന്നു, പിന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ടോൺ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. എന്തായാലും സൂപ്പർ എഫക്റ്റീവ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ഞാൻ ഇത് അതിൽ 100 റേറ്റൊക്കെയാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നതെങ്കിലും അത് എനിക്ക് 180 or 185 റേറ്റിലാണ് എനിക്ക് സംഗതി കിട്ടിയത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ജീവിതത്തിലെ പിമ്പിൾസ് വരില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പിമ്പിൾസ് വരും, കാരണം നമ്മൾ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് വരും. അതുപോലെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരും. പിന്നെ നമുക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ നമുക്ക് ഈ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനി ജീവിതത്തിലെ പിമ്പിൾ
പിമ്പിൾസ് വരില്ലാന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഈ പിമ്പിൾസ് വരാനുള്ള ആ തോത്, പിമ്പിൾസ് വരുന്നതിൻ്റെ ആ തോത് നമുക്കൊന്ന് കുറയ്ക്കാൻ സഹായിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണിത്. ആപ്ലിക്കേഷനൊക്കെ വേണ്ടി സിമ്പിളാണ്, കാരണം നമ്മൾ ഇത് ഓയിലി സ്കിന്നാറും സെൻസിറ്റീവ് സ്കിന്നാറും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പൊടിയിൽ, അതായത് നമ്മുടെ ഇതൊരു പൗഡറാണ്, ആ പൗഡറിൽ കുറച്ച് റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ രണ്ടും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, എനിക്ക് രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതേസമയം നമ്മൾ ഡ്രൈ സ്കിന്നാണ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പാലോ തൈരോ അങ്ങനെയുള്ള സംഗതികൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നാച്ചുറൽ പൗഡറാണ്, അതേപോലെ ഇന്ദൂസ് വാലി ബയോ ഓർഗാനിക്കിൻ്റെ കേളിൻ ക്ലേ പൗഡറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഈ ക്ലേ തന്നെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് മേടിച്ച് നോക്കി എന്നിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് പറയുക. സൂപ്പർ എഫക്റ്റീവ് ഒരു പാക്ക് തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഇത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഇത് ചില പലരും പല രീതിയിലുള്ള ആൾക്കാരല്ലേ, അപ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ആസ്മയോ അതായത് അലർജി അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് യൂസ് ചെയ്ത ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക്, ആ പാക്ക് നമ്മുടെ മുഖത്ത് നിന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് പിരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പൊടി നമ്മളൊന്ന് മുഖം ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴോ നമ്മൾ സംസാരിക്കുമ്പോഴേക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊടി പറന്നിട്ട് നമ്മുടെ മൂക്കിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് രണ്ടു മൂന്ന് തവണയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ അലർജി അങ്ങനെയുള്ള സംഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് വളരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലാണ്ട് ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് കൂടുതൽ ഡ്രൈ ആക്കാൻ നിങ്ങൾ നിൽക്കേണ്ട. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ നോർമൽ വാട്ടർ കൊണ്ടോ വാഷ് ഓഫ് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ട് പുതിയ പാക്കറ്റ് ഓപ്പൺ ചെയ്യണം, മറ്റത് കംപ്ലീറ്റ്ലി തീർന്നു, ഒരു ലേശം പോലും ഇല്ല. ഇതുവരെ രണ്ട് പാക്കറ്റൊക്കെയാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഞാൻ രണ്ട് സ്പൂൺ പൗഡർ എടുക്കുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ കഴുത്തിലും നെക്കിലും നമ്മുടെ കയ്യിലും ആവശ്യത്തിനും അധികമാണ്. ബാക്കി വരുന്ന ഒരു ഡെപ്പയിൽ അടച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്, റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ. കാരണം അമ്മേൻ്റെ എന്താ ഓയിലി സ്കിന്നാണ്, ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നും ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഡ്രൈ സ്കിന്നാണെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെ തൈരോ പാലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടറും തേനും ലേശം ഓയിലും ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. നോർമൽ വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെ തേൻ മാത്രം മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും മതി. പിന്നെ ഞാൻ എൻ്റെ മുഖം നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത്. എപ്പോഴും മുഖം നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത് ഞാൻ വാഷ് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ടവൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുന്നു. അങ്ങനെ ചെയ്യാവൂ, നല്ല രീതിയിൽ ഉരച്ച് തുടയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ നോർമൽ കൈ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്, സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തിക്കാവാനും പാടില്ല, ഭയങ്കരമായിട്ട് ലൂസാവാനും പാടില്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കൺസിസ്റ്റൻസി ഇല്ല, അതേ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മുഖക്കുരുവൊക്കെയുള്ള ഭാഗത്ത് ജസ്റ്റ് നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിലിങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡ്രൈ ആവും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നമ്മളെ മുഖത്ത് വീഴുക, മൂക്കിലൊക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്വാസം മുട്ട അലർജി അങ്ങനെ ഉള്ളവർ ദയവ് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ ഡ്രൈ ആക്കാൻ നിൽക്കരുത്, പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മളെ മൂക്കിലൊക്കെ കയറും, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ വാഷ് ഓഫ് ചെയ്യുക, നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ഓഫ് ചെയ്യുക. പിന്നെ ടവലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ മോയ്സ്ചറൈസർ ഏതാണോ അത് അപ്ലൈ ചെയ്യുക. ഞാൻ ലാക്ടോ കലാമിൻ എടുക്കുക, നിങ്ങൾ അലോവേറ ജെൽ അപ്ലൈ ചെയ്യാം. എൻ്റെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നേരത്തെ നമ്മൾ ഈ മിക്സിൽ ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ മോയ്സ്ചറൈസറായിട്ട് ഓരോ ജസ്റ്റ് നിങ്ങൾ ഏതാ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് കിടന്നുറങ്ങാം, നൈറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടാണ് നിങ്ങൾ നോട്ടിഫിക്കേഷനെ വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ബൈ ബൈ.